ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആരുതി. ആദ്യസ് വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഫാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. യാതൊരു പ്രിസർവേറ്റീവ്സും കൂടാതെ തയ്യാറാക്കുന്ന ഈ സ്ക്വാഷ് നമുക്ക് വളരെ നാള് കേടുകൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പം ഫാഷൻ ഫ്രൂട്ടിൻ്റെ കാലമാണ്. മഴക്കാലം എന്ന് പറഞ്ഞാൽ ഫാഷൻ ഫ്രൂട്ട് ഒരുപാട് ഉണ്ടാവുന്ന ഒരു സമയമാണ്. അപ്പം മിക്ക വീടുകളിലും ഇത് ഉണ്ട് താനും. പക്ഷേ ഇതെല്ലാം ഒരുപാട് നമുക്കിത് ചീത്തയായി നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിരിക്കുന്ന ഈ ഫാഷൻ ഫ്രൂട്ട് വെച്ച് നമുക്ക് പിക്കിൾ, വൈൻ, സ്ക്വാഷ് തുടങ്ങിയ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ സ്ക്വാഷ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 20 ഫാഷൻ ഫ്രൂട്ടാണ്. ഇത് ചുമന്ന ടൈപ്പ് ഫാഷൻ ഫ്രൂട്ടാണ്. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതിന് ശേഷം നമുക്കിത് കുറുകെ ഒന്ന് മുറിക്കാം. മുറിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം, ഇത് സ്ലിപ്പ് ആയിട്ട് നമുക്ക് പിച്ചാത്തി കയ്യിൽ കൊണ്ട് മുറിയാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മുറിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്തിരിക്കുന്ന പൾപ്പാണ് ആവശ്യം. അപ്പം നമുക്കത് പൾപ്പ് ഒരു പാത്രത്തിലേക്ക് നമുക്ക് കളക്ട് ചെയ്യാം. അപ്പോൾ പൾപ്പ് എടുക്കുന്ന സമയത്ത് ഇതുപോലെ ആ വെള്ള ആ പാട കൂടി വന്നാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും കഴിവതും നമുക്ക് അതിനകത്തുള്ള പൾപ്പ് മാത്രം എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. എന്നാലും ആ വെള്ള പാടയും കൂടെ വരുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഒരെണ്ണം കൂടെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് കട്ട് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി, സ്ലിപ്പ് ചെയ്യാതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാത്തിൻ്റെയും പൾപ്പ് എടുത്തിട്ട് വരാം. അപ്പം നമ്മൾ എല്ലാ ഫാഷൻ ഫ്രൂട്ടിൻ്റെയും പൾപ്പ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഒരു മിക്സിക്കകത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അടിക്കുകയേ ചെയ്യാവുള്ളൂ. ഇതിൻ്റെ കുരു ഒട്ടും അരയരുത്. കുരു അതിൽ നിന്ന് നമുക്ക് വേർപെടുത്തി എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ലൂസാവും കേട്ടോ. അപ്പോഴേ എന്നിട്ട് നമുക്ക് ഒരിച്ചിരി വലിയ കണ്ണുകളുള്ള ഒരു അരിപ്പിൽ വെച്ച് നമുക്കിങ്ങനെ അരിച്ചെടുക്കണം. ഈ അരിച്ചെടുക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ കുരു പ്രത്യേകം നമുക്ക് വേർപെട്ട് കിട്ടും കണ്ടോ. കുരു അപ്പം നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പം ബാക്കിയും കൂടെ നമുക്ക് ഇതുപോലെ അരിച്ച് കൊണ്ടുവരാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അടിക്കുന്ന സമയത്തൊന്നും നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാനേ പാടില്ല കേട്ടോ. ഇങ്ങനെ കൊണ്ടുവന്ന നമ്മൾ അരിച്ചെടുത്ത് കൊണ്ടുവന്ന ലൈനി എത്രയുണ്ടെന്ന് നമുക്കൊന്ന് അളന്ന് നോക്കണം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലൊരു ഗ്ലാസ്സിനകത്താണ് അളക്കുന്നത്. അപ്പം ഇതിപ്പം ഏകദേശം 2 ഗ്ലാസ്സോളം നമുക്ക് ഈ ലൈനി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ലൈനി ഒന്ന് തിളപ്പിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കണം. ഒരുപാടങ്ങ് കുറുക്കണ്ടെങ്കിലും ആ വെള്ളം, ഈ ഫ്രൂട്ട്സിൽ തന്നെയുള്ള ആ വെള്ളമയം ഒന്ന് മാറിക്കിട്ടണം. കുറച്ച് തിളച്ചു തുടങ്ങുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് കുറുവി തുടങ്ങും കേട്ടോ. അപ്പം നമ്മൾ അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഇനി ഇത് ഇരുന്നൊന്ന് തണുക്കട്ടെ. ഇനി നമുക്ക് തയ്യാറാക്കേണ്ടത് പഞ്ചസാര ലായനിയാണ്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമ്മൾ 2 ഗ്ലാസ് വെള്ളമാണ് അതിനകത്തായിട്ട് നമ്മൾ എടുക്കുന്നത്. നമ്മൾ നേരത്തെ എടുത്ത ജ്യൂസിൻ്റെ അളവിനാണ് നമ്മൾ വെള്ളവും ചേർക്കേണ്ടത്. ഇനി നമുക്ക് പഞ്ചസാര എടുക്കണം. പഞ്ചസാര എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം ജ്യൂസ് എടുത്തിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ 2 ഗ്ലാസ് ജ്യൂസാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പം 4 ഗ്ലാസ് പഞ്ചസാര വേണം നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 2 ഗ്ലാസ് ജ്യൂസാണ് എടുത്തത്, 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇരട്ടി പഞ്ചസാര, 4 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മെഷർമെൻറ്റിന് ഉപയോഗിക്കുന്ന പാത്രം എപ്പോഴും ഒന്ന് തന്നെയായിരിക്കണം. അപ്പോൾ അത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടുപ്പിലേക്ക് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിള വന്നു തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു നാരങ്ങയുടെ നീര് അതിലേക്ക് നമുക്കൊന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. അപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിനകത്ത് അതിൻ്റെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഇഞ്ചിയുടെ എല്ലാം ആ ഒരു സത്തും മണവും അതിനകത്ത് ഇറങ്ങും കേട്ടോ. പഞ്ചസാര ലൈനി നന്നായിട്ടൊന്ന് തിളച്ച് ജസ്റ്റ് ഒന്ന് കുറുവി തുടങ്ങുന്ന സമയത്ത് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇനി ആ ജ്യൂസിനോടൊപ്പം നമ്മുടെ പഞ്ചസാര ലൈനിയും നന്നായിട്ടൊന്ന് തണുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പും ജ്യൂസും നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു വെള്ളമയമൊന്നും ഇല്ലാത്തൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ അരിപ്പ് വെച്ചിട്ട് നമുക്കിത് രണ്ടും ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല അടിപൊളി ഫാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇത് നമുക്ക് ഒട്ടും വെള്ളമയമില്ലാത്ത ഒരു കുപ്പിയിലേക്ക് നമുക്ക് ഒഴിച്ചു വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഒരുപാട് നാൾ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് നമ്മൾ ഓൾറെഡി പഞ്ചസാര സിറപ്പ് ചേർത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് അഡീഷണലായിട്ട് ഒട്ടും പഞ്ചസാര നമുക്ക് ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കുപ്പിയിലേക്ക് അത് ഒഴിച്ചു വെക്കാം. അപ്പം ഇതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം അതിനായിട്ട് ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്.
അതിലേക്ക് ഞാനൊരു കാൽ ഗ്ലാസ് സ്ക്വാഷാണ് ഒഴിക്കുന്നത് കേട്ടോ. പിന്നീട് അതിനകത്തേക്ക് ഒഴിക്കുന്നത് നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. ബാക്കി നമ്മൾ ഒഴിക്കുന്നത് തണുത്ത വെള്ളമാണ്. നല്ല അടിപൊളി സ്ക്വാഷ് തയ്യാറാണ് കേട്ടോ. നമുക്ക് വിരുന്നുകാരെ എല്ലാം ഞെട്ടിക്കാം. നമ്മളുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള സ്ക്വാഷാണ് നമ്മൾ ഇനി അവർക്ക് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫാഷൻ ഫ്രൂട്ട് നാട്ടിലെല്ലാം സുലഭമാണ്. അപ്പോൾ സ്ക്വാഷ് ഉണ്ടാക്കുന്നത് സിമ്പിൾ അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം.